അക്കൗസ്റ്റിക്സ് പ്രോബ്ലമാണ്, ഒരു പ്രോബ്ലമാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ആ പ്രോബ്ലം വായിക്കാം. ഇൻ എ റെസൊണൻസ് എക്സ്പെരിമെൻ്റ് ദി ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് എയർ കോളം ഫോർ റെസൊണൻസ് വിത്ത് എ ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി ഓഫ് 512 ഹെർട്സ് ഈസ് 15.5 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഇഫ് ദി ഇൻറ്റേണൽ ഡയമീറ്റർ ഓഫ് ദി ട്യൂബ് ഈസ് 5 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആണ് തന്നിരിക്കുന്നത്. ഫോർക്കിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. L1 തന്നിട്ടുണ്ട്. L1 നമുക്കറിയാം ഫസ്റ്റ് റെസൊണൻസ് ഉണ്ടാകുന്ന ലെങ്ത്. ഇൻറ്റേണൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് ട്യൂബിൻ്റെ 5 സെൻറ്റിമീറ്റർ. എൻഡ് കറക്ഷൻ അപ്ലൈ ചെയ്യണം. എൻഡ് കറക്ഷൻ ഈസ് ഈക്വൽ ടു 0.3D, ദാറ്റ് ഈസ് 0.3 × 5, ദാറ്റ്സ് ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്റർ. ഇഫ് L1 ഈസ് ദി ലെങ്ത് ഓഫ് എയർ കോളം ഫോർ ഫസ്റ്റ് റെസൊണൻസ്, ലാംഡ ബൈ 4 ഈസ് ഈക്വൽ ടു L1 + E, ദെൻ ലാംഡ ഈസ് ഈക്വൽ ടു 4 × L1 + 0.3D, ദാറ്റ് ഈസ് നമുക്കറിയാം L1 ഈസ് ഈക്വൽ ടു 15.5, ദെൻ ഈസ് ഈക്വൽ ടു 4 × 15.5 + 1.5, ദാറ്റ്സ് ഈക്വൽ ടു 68 സെൻറ്റിമീറ്റർ. ദെയർഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ സി ഈസ് ഈക്വൽ ടു N λ, എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 512 ലാംഡ 68 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം വെലോസിറ്റി ഓഫ് എയർ സി ഈസ് ഈക്വൽ ടു N λ ഈസ് ഈക്വൽ ടു 512 × 68, ദാറ്റ് ഈസ് ഈക്വൽ ടു 34,816 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഓർ 348.16 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ആൻസർ. ഇവിടെ നമ്മൾ L1 ഉണ്ടായിരുന്നു. L1 എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു നോഡിൽ നിന്നും ആൻറ്റിനോഡ് വരെയുള്ള ദൂരം, λ/4. L1 ഈസ് ഈക്വൽ ടു λ/4. പിന്നെ ഈ നമുക്ക് എൻഡ് കറക്ഷൻ ഈസ് ഈക്വൽ ടു 0.3D. ഡി തന്നിട്ടുണ്ടായിരുന്നു, L1 തന്നിട്ടുണ്ടായിരുന്നു, ഫ്രീക്വൻസി തന്നിട്ടുണ്ടായിരുന്നു. ഫ്രോൾ ആൻസർ 348.16. താങ്ക് യു.